കിഴിവിളം പഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും കിഴിവിളം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. കാണുന്നത് കേരളോത്സവത്തിന്റെ കാഴ്ചപ്പാട് അത്രയാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പം പോയി ഒരു കലാപ്രതിഭയാകാനോ അല്ലെങ്കിൽ ഒരു വേറൊരു ഗെയിംസിൽ ചേരാനോ ഒക്കെ എല്ലാവരും കഴിവുള്ളവരാണ്. പക്ഷെ ആ കഴിവുള്ളവർക്ക് പോയി കിട്ടുന്നതിന് വേണ്ടി പ്ലാറ്റ്ഫോമുകളില്ല. അപ്പം പ്ലാറ്റ്ഫോം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമീണ തലത്തിൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൂടിയായിട്ടാണ് കേരളോത്സവം കാണുന്നത്. അതുപോലെ തന്നെ ഇത് കേരളോത്സവവും നമ്മൾ ഗെയിംസ് ആയാലും കലയായാലും കായികമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് എല്ലാത്തിനും ഒരു ജനാധിപത്യമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ജനാധിപത്യത്തിനേറെ വെല്ലുവിളി എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആ ജനാധിപത്യം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയും ഇന്ന് കായിക മേളയ്ക്കും കലോത്സവത്തിനുമൊക്കെ ഏറെ പ്രാധാന്യം കൊടുക്കുന്നു. അതിനകത്ത് കൊടിയുടെ നിറമില്ല, മറ്റുള്ള നിറമങ്ങളും, ജാതിയുടെ നിറമില്ല, വർണ്ണങ്ങളുടെ നിറമില്ല, ഒരു ഡിസ്ക്രിമിനേഷനേ ഇല്ല. എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ കായികപരമായിട്ട് ഒരു അല്ലെങ്കിൽ കലാപരമായിട്ടും നമ്മൾ ഒത്തുകൂടുന്നത്. ആ ഒത്തുകൂടൽ കൂടിയാണ്, കൂട്ടിച്ചേരലും കൂടിയാണ്. അപ്പോൾ ആ കൂട്ടിച്ചേരലിനും കൂടിയിട്ടുള്ള ഒരു ഇടപെടൽ ഗ്രാമീണ തലത്തിൽ നിന്നും അത് ബ്ലോക്ക് തലത്തിലേക്ക് എത്തുന്നു, ബ്ലോക്ക് തലത്തിൽ നിന്ന് ജില്ലാതലത്തിലേക്ക്, അത് കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിലേക്ക്, ദേശീയതലത്തിൽ വരെ ഈ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു അടുത്തിപ്പം ജില്ലാതല കേരളോത്സവം നടത്തുന്നത് നമ്മളെ തൊട്ടടുത്തുള്ള പഞ്ചായത്തായിട്ടുള്ള അണ്ടൂർക്കോണം പഞ്ചായത്ത്, അഴൂർ പഞ്ചായത്ത്, അണ്ടൂർക്കോണം പഞ്ചായത്ത് അവിടെയല്ല, പോത്തങ്കോട് ബ്ലോക്കിൽ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് ജില്ലാ കേരളോത്സവം നടത്തുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ വിജയികളും ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ട്രോഫികൾ വാങ്ങുന്ന ഒരു പഞ്ചായത്തായിട്ട് ഈ കിഴിവിലം ഗ്രാമപഞ്ചായത്ത്, അത് കലയിലും കായികത്തിലും പിന്നെ എഴുത്തിലായാലും വരയിലായാലും എല്ലാത്തിലും ചേരുന്നതിന് വേണ്ടി യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ഈ കേരളോത്സവം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും ഒരുമിച്ച് നിന്നുകൊണ്ട് യുവാക്കളെയും യുവതികളെയും ഇതിൽ പങ്കെടുപ്പിക്കുന്നതിന് ഒരു ഇടപെടൽ നടത്തണം. കിഴിവിളം പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രജിത അധ്യക്ഷയായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ശ്രീകണ്ഠൻ നായർ, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിനിധികളായ സുലഭ എസ്, സുനിൽ ടി, വിനിത തുടങ്ങിയവർ പങ്കെടുത്തു. പുരുഷൻ വനിതാ വിഭാഗത്തിൽ ഓട്ടമത്സരം, ഷോട്ട്പുട്ട്, ജാവലിൻ, ലോങ് ജമ്പ്, ഹൈജമ്പ് എന്നീ മത്സരങ്ങൾ ഇന്ന് നടന്നു. വൈകുന്നേരം വോളിബോൾ, ബാഡ്മിന്റൺ തുടങ്ങിയവ സംഘടിപ്പിക്കും. എച്ച് പി ന്യൂസ്, ചിറയൻകീഴ്. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷ
ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.